എന്നിട്ട് ഇനിയിപ്പോ തുടർന്നും ക്യാമറമാനായിട്ട് ഫിലിമിൽ തുടരാനാണോ ആഗ്രഹം അതോ? സി, എന്റെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡോക്യുമെന്ററി, ബിക്കോസ് എനിക്ക് റിയൽ ലൈഫ് ഇൻസിഡന്റ് ക്യാപ്ചർ ചെയ്യുന്നതിന്റെ അത്ര ഒരു ഇത് ഫിലിംസിൽ ഉണ്ട്. പക്ഷെ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഡെഫിനറ്റ്ലി ആയിട്ടും. സോ അതാണല്ലോ നമ്മുടെ മെയിൻ കാരണം. ഞാൻ സിനിമയെന്നാണ് തുടങ്ങിയത്, സിനിമയിലോട്ട് ആവണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ കോമ്പറ്റീഷൻസ് നിങ്ങൾക്ക് അറിയാലോ, പിന്നെ ഫിലിം സ്കൂളിൽ പഠിച്ചിറങ്ങി ഒരാൾ ഇവിടെ വരുന്നതും പിന്നെ സ്ട്രഗിൾ ചെയ്ത് വരുന്നതും അതിന്റെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഫിലിംസിനെക്കാളും കൂടുതൽ ഏണിങ്സ് ആണെങ്കിലും വർക്ക്സ് ആണെങ്കിലും ക്രിയേറ്റിവിറ്റി എനിക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഡോക്യുമെന്ററീസ് ആണെന്ന് തോന്നി. അതാണ് ഞാൻ അവിടെ സെറ്റിൽ ആയത്. ഡോക്യുമെന്ററീസ് ലൈക്ക് ഓൾവേസ് ബെസ്റ്റ് ഡോക്യുമെന്ററീസ് അഡ്വർടൈസ്മെന്റ്. ഞാൻ അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഞാൻ ബി ബി സിക്കും നാജിയോക്കും വേണ്ടി മാത്രം 200+ ഡോക്യുമെന്ററീസ് ഇതുവരെ ചെയ്തിട്ടുണ്ട്. അതില് കുറെ ഒക്കെ ആക്ച്വലി വേൾഡ് വൈഡ് പോയിട്ടുണ്ട്. എക്സാക്ട്ലി. സി, നമുക്ക് സിനിമ തന്നെ ആവണമെന്നില്ലല്ലോ. നിങ്ങൾക്ക് ഒരു സി, ഞാൻ ക്യാമറമാൻ ആയത് നമ്മുടെ എനിക്ക് പബ്ലിസിറ്റി ഇഷ്ടമല്ല എന്ന് പറയാൻ നമ്മുടെ എനിക്ക് മറ്റേ അങ്ങനെ വെറുതെ പറയുന്നില്ല. ആക്ച്വലി എന്നെ സമയത്തോളം നമ്മൾ ഷൂട്ട് ചെയ്തൊരു സാധനം കണ്ടിട്ട് ഒരാൾ അയച്ച് ഇത് എന്താടാ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്, ഇവനാരാ ക്യാമറമാൻ തുടങ്ങി എന്ന് പറയരുത്. ഇത് കണ്ടിട്ട് എടാ കൊള്ളാം, സംഭവം രസമുണ്ട്, ദാറ്റ്സ് ഇറ്റ്. അതാണ് എൻ്റെ ഇൻകം ആക്ച്വലി. സോ ആ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം എനിക്ക് കിട്ടിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഡോക്യുമെൻ്ററീസിലാണ്. കാരണം ഫിലിംസിൽ വന്നാൽ തന്നെ ഡയറക്ടേഴ്സിൻ്റെ സജഷൻസ് ഉണ്ടാവും, പ്രൊഡ്യൂസേഴ്സ് സജഷൻ. അത് എനിക്ക് തോന്നില്ല, ഡി ഒ പിക്ക് എനിക്ക് തോന്നില്ല ഡി ഒ പികൾക്ക് എത്രമാത്രം ഫ്രീഡം ഒരു പടത്തിൽ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം അവർക്കൊരു ഷോർട്ട് ഇഷ്ടപ്പെട്ടവരെ കമ്പോസ് ചെയ്ത് കൊടുത്ത് ഡയറക്ടർ എനിക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറയും. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വരും. പക്ഷേ ഡോക്യുമെൻ്ററീസും അഡ്വർടൈസ്മെൻറ്റും അങ്ങനെ അല്ല. ഫേവറേറ്റ്സ് ഒന്നും എല്ലാം ഫേവറേറ്റ്സ് ആണ്. ഞാൻ ജീപ്പിന് വേണ്ടിയിട്ട് ഒരു ഡോക്യു ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജീപ്പ് മെറിഡിയൻ സീരീസിന് വേണ്ടിയിട്ട് ഒരു ഡോക്യുമെന്ററി സീരീസ് ആയിട്ടുണ്ടായിരുന്നു. അത് റിയൽ ലൈഫ് ആൾക്കാരാണ്. കാരണം അഡ്വർടൈസ്മെന്റിലെ ജീപ്പ് ഇങ്ങനെ മലയെ കൂടെ കുന്നും മലയും ഇടിച്ചിറക്കുമ്പം ഒബ്വിയസ്ലി ആൾക്കാർക്ക് മനസ്സിലാവും ലൈക്ക് ഇത് നമ്മൾ ഇങ്ങനെ ഓടിക്കുന്നില്ലല്ലോ, നമ്മൾ കാർ എടുത്തിട്ട് മലയിൽ കയറാൻ പോകുന്നില്ലോ, നമുക്ക് റോഡിക്കൂടെ ഓടിച്ചാൽ പോരായിരുന്നു. അപ്പോൾ ഈ ഡോക്യുമെന്ററിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ റിയൽ ലൈഫിൽ ഉള്ള ആൾക്കാരെ കൊണ്ടുവരും. അതിപ്പോൾ ഞങ്ങൾ സോഷ്യലി കുറച്ച് ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ സോഷ്യലി ഇപ്പം ജീപ്പ് മെറിഡിയൻ എന്ന് പറഞ്ഞാൽ ഓഫ് റോഡർ യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓഫ് റോഡേഴ്സാണ്. അപ്പോൾ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ വെച്ച് ഞങ്ങൾ അതൊരു സാധനം ചെയ്തു. അപ്പോൾ അത് കാണുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അത് കാണുന്ന വേറൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്കും ഇത് ഇത്ര ബൂട്ട് സ്പേസ് ഉണ്ട് ഇങ്ങനെ ഓഫ് റോഡ് പോവാം. പക്ഷേ അങ്ങനെയാണ് അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പോകണം. അവിടെ നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്തുകൊണ്ട് യൂസ് ചെയ്യാം, മലയിൽ ഇടിച്ച് കയറ്റാം, കുളത്തിലോട്ട് ഇടിച്ചിറക്കാം, എന്തുകൊണ്ട് ചെയ്യാം. സോ ആ ഒരു ഫ്രീഡം ആണ് എനിക്ക് വേണ്ടത്. അത് എക്സാക്ട്ലി എനിക്ക് ഫിലിമിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡയറക്ടറിനോട് ഞാൻ ഫസ്റ്റ് ചോദിച്ചത്, സാർ എനിക്ക് ഫ്രീഡം വേണം എന്നുള്ള രീതി പറഞ്ഞു. കംപ്ലീറ്റ് ഫ്രീഡം, അത് എടുത്തോ രീതിയിൽ ഇഷ്ടമുള്ളത് ചെയ്തത് പറഞ്ഞു. അപ്പോൾ ആംഗിൾ കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തത് ബ്രോ തന്നെയാണോ? അതെ. പക്ഷെ പുള്ളി പറയും, പുള്ളി ഇങ്ങനെ വന്നിട്ട് ഒരു ഷോട്ട് പറയും, എടാ എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം വേണം. പക്ഷെ അത് കാണുമ്പോൾ ആൾക്കാർക്ക് നമുക്ക് ഒരാൾ കാണുമ്പോൾ ഇങ്ങനെ ഉണ്ട് ആ ഫീലിംഗ് ഇങ്ങനെ വരണം, അല്ലെങ്കിൽ ഇതിപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഓഡിയൻസ് കാണുന്ന പോലെ ആയിരിക്കണം ആ ഷോട്ട് എന്ന് പുള്ളി പറയും. കാരണം പുള്ളിയുടെ മൈൻഡിൽ ഒരു ഫ്രെയിം ഉണ്ടാവും, ആ ഫ്രെയിമിന് എന്നാൽ കഴിയുന്ന ഇത് എക്സാജറേറ്റ് ചെയ്ത് ബ്യൂട്ടിഫുൾ ആയി കൊടുക്കുക. ദാറ്റ്സ് മൈ ജോബ്. എന്നാൽ ഇതിൽ ഏറ്റവും ചലഞ്ച് ചെയ്തൊരു സീൻ ഏതായിരുന്നു? ചലഞ്ച് ചെയ്തൊരു സീൻ ഇതിനകത്ത് നമ്മുടെ നായകനായിട്ടുള്ള കർണൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ രാത്രി ഫൈറ്റ് ചെയ്യുന്നൊരു സീനുണ്ട്. അതായിരുന്നു ഏറ്റവും ചലഞ്ച്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പടത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ടെക്നിക്കൽ സൈഡ് സ്പെഷ്യാലിറ്റി പറയണമെങ്കിൽ പടം ഞങ്ങൾ ഷൂട്ടിങ്ങിന് FX3 എന്ന് പറഞ്ഞൊരു ക്യാമറയിലാണ്, സോണി സോണി FX3 എന്നെനിക്കറിയാം. ചെറിയൊരു ക്യാമറയാണ് ആക്ച്വലി. നമ്മുടെ ഈ ഇതേപോലത്തെ DSLRs പോലെ, ഐ മീൻ നമ്മുടെ ഈ മിററർലെസ് ക്യാമറ പോലെയുള്ള മിററർലെസ് ആക്ച്വലി നോ, അതൊരു സിനിമ ലൈൻ ക്യാമറയാണ്. പക്ഷെ അത് മിററർലെസ് ക്യാമറയാണ്. മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു വെഡ്ഡിങ്സിന് ആൾക്കാർ കൂടുതലും യൂസ് ചെയ്യുന്നുണ്ട്. ഓൺ ക്യാമറയാണോ? അല്ലല്ല, എന്റെ കംപ്ലീറ്റ് യൂണിറ്റ് ഫ്രം ബാംഗ്ലൂർ. അത് എന്റെ പേഴ്സണൽ യൂണിറ്റ് ഉണ്ട്. പേഴ്സണൽ യൂണിറ്റ് എന്റെ സ്വന്തം യൂണിറ്റ് അല്ല, ഞാൻ എപ്പോഴും എന്റെ വോക്സിൻ സൈസൻ യൂണിറ്റ്സ് ഉണ്ട്. അതെല്ലാം ബാംഗ്ലൂർ ആണ്. ഇതിൽ കംപ്ലീറ്റ് ടെക്നീഷ്യൻസ്മാർ, ലൈറ്റ് ക്യാമറ എല്ലാം ഫ്രം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ വെണ്ടർ ഉണ്ട്, അപ്പോൾ പുള്ളിയുടെ നന്നെ എടുക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പുള്ളിയോട് സംസാരിച്ചാൽ ഞാൻ പറഞ്ഞു, നമുക്ക് ഇങ്ങനത്തെ ഒരു പടമല്ലേ ഈ FX എന്ന ക്യാമറയിൽ ക്രിയേറ്റർ എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്തിട്ടുണ്ട്. ദ ക്രിയേറ്റർ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്ന് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊരു ഹോളിവുഡ് പടമാണ് ദ ക്രിയേറ്റർ, അത് കണ്ടുനോക്കിയാൽ മതി. ക്യാമറ ഇത്ര ഉള്ളൂ ആക്ച്വലി. നമ്മുടെ SLR ഇപ്പം സോണിയുടെ A7S4 അല്ലെങ്കിൽ A7S3 അതിൻ്റെ അത്രേ ഉള്ളൂ, A7M4 അതിൻ്റെ അത്രേ ഉള്ളൂ ക്യാമറ. അപ്പോൾ ആ ക്യാമറയിൽ ആ പടം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അവർക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല? എന്തിനാണ് നമ്മൾ വലിയ വലിയ ക്യാമറയുടെ പുറകെ പോകുന്നത്? സി, നമുക്ക് ഈ ഒരു ചെറിയൊരു ക്യാമറ ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ അതല്ലേ നല്ലത്, കോസ്റ്റ് എഫിഷ്യൻറ്റ്. ഇപ്പം എന്നെ സമയത്തോളം ക്യാമറയിലല്ല കാര്യം, ലൈറ്റ്സിലാണ് കാര്യം. കാരണം എല്ലാ ആൾക്കാരും ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നൈറ്റ് ആണ് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ അല്ലേ, ഒരു ക്യാമറമാൻ എന്ന് ഏറ്റവും പാടാണ് നൈറ്റ്. ഈ പടത്തിൽ ഫോക്കസ് ബ്ലർ ഇല്ല, എല്ലാ പടത്തിലും ഫോക്കസ് ബ്ലർ ഉണ്ട്, ഈ പടത്തിൽ ഫോക്കസ് ബ്ലർ ഇല്ല. ഞാൻ തന്നെയാണ് ഫോക്കസ് ബ്ലർ, ഞാൻ തന്നെയാണ് ക്യാമറമാൻ. അപ്പോൾ എത്ര ടേക്ക് വരെ പോയിണ്ടാവും ഒരു സീനൊക്കെ എടുക്കും? ഈ നൈറ്റ് ഷോട്ട് ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ ഓട്ടോ ഫോക്കസും പിന്നെ അത്യാവശ്യം ഞാൻ എൻ്റെ മാനുവൽ ഫോക്കസും ഞാനാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ പറയുന്നത് ഡോക്യുമെൻ്ററീസ് എപ്പോഴും റിയൽ ലൈഫ് സാധനമായിട്ട് ഞാൻ ഇനി യൂസ്ഡ് ആണ്. പെട്ടെന്ന് ക്യാരക്ടർ, കാരണം റിയൽ ലൈഫ് ക്യാരക്ടർ ഷൂട്ട് നമ്മൾ പെട്ടെന്ന് ഫോക്കസ് ഷിഫ്റ്റിംഗ് എല്ലാം ഭയങ്കര ഞാൻ അങ്ങനെ അഡാപ്റ്റ് ആയി അതിന്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇത് ചെയ്തത്.
അപ്പം ഈ നൈറ്റ് ഷോട്ട് വന്ന സമയത്താണ്, ഇതൊരു ഫൈറ്റ് സീനാണ്, അപ്പം എനിക്ക് ക്യാമറ അതിനനുസരിച്ച് മൂവ് ചെയ്യണം, കാരണം അവിടെ നമ്മൾ ഗിംബൽ എന്ന് യൂസ് ചെയ്തിട്ടില്ല. ഫൈറ്റ് സീൻ ആൾക്കാർക്ക് ആ ഒരു ഇമ്പാക്റ്റ് തോന്നുന്ന കുറച്ച് ഷെയ്ക്ക് വേണം. അപ്പോൾ ആ ഒരു സ്മൂത്ത്നെസ് അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഷോൾഡർ പാഡിലാണ് ക്യാമറ വെച്ച് വിട്ടത്. അതേസമയം ഞാൻ ഫോക്കസ് ചെയ്യണം, അതായിരുന്നു ഏറ്റവും ചലഞ്ചിങ് പാർട്ട്. പക്ഷേ രണ്ടു മൂന്ന് ടേക്ക് പോയെങ്കിൽ ഞാൻ അച്ചീവ് ചെയ്തെടുത്തു.